വേറിട്ട രീതിയിൽ മൈക്രോ ചിത്രങ്ങൾ വരച്ച് പ്രസിദ്ധി നേടിയ ഒരു കലാകാരൻ വലിയ ക്യാൻവാസുകളിൽ നിന്നും മാറി നാനോ ചിത്രങ്ങൾ വരച്ച് പ്രത്യേകിച്ചും ആലിലയിലും പുളിയിലയിലും കറുകപ്പുല്ലിലും തെച്ചുപോലെയെല്ലാം ഭഗവാന്റെ ചിത്രങ്ങൾ വരച്ച് പ്രസിദ്ധി നേടിയ ഗുരുവായൂർ സ്വദേശിയായ ബാലന്റെയും തങ്കമണിയുടെയും നാല് മക്കളിൽ ഇളയ മകനായ രതീഷ് ബാലാമണി രതീഷ് ബാലാമണി എന്ന കലാകാരനെ കുറിച്ച് നമുക്കിപ്പോ പരിചയപ്പെടാം അപ്പൊ രതീഷ് ബാലാമണി ഈ കലാരംഗത്തേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യത്തെ പറ്റി ഒന്ന് പറയാം കലാപരമായിട്ടുള്ള കഴിവ് കിട്ടിയത് ജന്മനാ കിട്ടിയതാണ് പിന്നെ അതുപോലെ തന്നെ ഏട്ടന്മാര് അവരുടെ വരകൾ കണ്ടു കണ്ട് ഞാനും അതിലേക്ക് കാൽവെച്ചു കൂടുതലും ചെറിയ ചെറിയ വസ്തുക്കളിലാണ് പെയിന്റിങ് നടത്തിയ അത് കണ്ടിട്ടുള്ളത് അപ്പൊ എന്തിലൊക്കെയാണ് കൂടുതൽ പ്രേം പെയിന്റിങ് നടത്തിയിട്ടുള്ളത് ഞാനിപ്പോ ഏറ്റവും ഇങ്ങനെ അതിന് പറയുന്ന ഒരു വാക്ക് എന്ന് വെച്ചാൽ നാനോ വർക്ക് അതായത് നാനോ പെയിന്റിങ് ഈ ഇങ്ങനെ ചെറിയ ചെറിയ വസ്തുക്കളിൽ വരയ്ക്കുന്നതിന് നമുക്ക് പ്രധാന ഒരു വിഷയമല്ല നമ്മുടെ കാഴ്ചക്ക് കണ്ണിൽ കാണാത്ത അത്രയും ചെറിയ ആ വസ്തുക്കളിൽ വരയ്ക്കണം എന്നുള്ളതിന്റെ ഒരു ഡിഫറെന്റ് ആർട്ടാണ് എന്നുവെച്ചാൽ മറ്റുള്ള ക്യാൻവാസുകളിലും മറ്റേ പേപ്പറുകളിലും വരച്ചിട്ടുള്ള ആ ഒരു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് കാണിക്കണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പലതും ചെറിയ ചെറിയ ചിത്രങ്ങളെ വരച്ചിട്ടുള്ളത് മഞ്ചാടി അവിൽമണി തുളസിയുടെ ഇല പിന്നെ അതുപോലെ തന്നെ പുളിയില ഏറ്റവും ചെറിയ ഇലയാണല്ലോ പുളിയില അതിൽ പോലും വരച്ചിട്ടുണ്ട് പിന്നെ അതുപോലാണ്ട് കറുകപ്പുല്ലി വരച്ചിട്ടുണ്ട് അത് എന്ന് വെച്ചാൽ അത്രയും മൈന്യൂട്ടാണ് നമ്മൾക്ക് ഒരു അതിനായിട്ടുള്ള ലെൻസോ സംഭവങ്ങളൊന്നുമില്ല എന്റെ ഈ കണ്ണിൽ കാണുന്ന ആ ഇതിൽ വെച്ചിട്ട് തന്നെ ഞാൻ വരയ്ക്കുന്നത് പിന്നെ മൊബൈലിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കി നോക്കും ആ സംഭവം തന്നെയാണ് എന്ന് വെച്ചാൽ ബ്രഷ് വെക്കുന്നത് പെയിന്റ് എടുത്തിട്ട് വെക്കുന്നത് ഏതോ അതിലാണ് രൂപം പിന്നെ നമുക്ക് അവിടെ നിന്ന് ബ്രഷം ചലിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ രൂപം വ്യത്യാസം വരും നമ്മളൊരു കൈകൾ വരയ്ക്കാതെ നമ്മൾ സസൂക്ഷ്മം കറക്റ്റായിട്ട് വരയ്ക്കണം എന്ന് മാത്രം അത്രയും ഇതായിട്ടിരിക്കണം കണ്ണുകൾ ഭയങ്കര റിസ്ക്കാണ് അങ്ങനെ വരയ്ക്കുന്നത് എന്നാലും നമുക്ക് വ്യത്യസ്തമായ ഭഗവാനാണല്ലോ ഭഗവാനെ എന്തിലെല്ലാം കാണാൻ പറ്റും അതിലെല്ലാം കാണിക്കണം എന്നുള്ളത് എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഏത് പെയിന്റാണ് തിരഞ്ഞെടുക്കുന്നത് അതിപ്പോ ഞാനിപ്പോ ഉപയോഗിക്കുന്നത് ആക്രിലിക് പെയിന്റ് ആണ് ഇപ്പോ ഓയിൽ പെയിന്റ് ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ വാട്ടർ കളറ് പിന്നെ അതുപോലെ തന്നെ പെൻസില് ഈ ഗ്രാഫൈറ്റ് അതൊക്കെ ഉപയോഗിക്കാറുണ്ട് ചാർക്കോൾ ഒക്കെ ഉപയോഗിക്കാറുണ്ട് ചിത്രകലയില് കൂടുതല് പഠനം നടത്താൻ വേണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെ ശ്രമിച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുരുക്കന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയാണ് എന്റെ കൈ പിടിച്ച് വരപ്പിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഏട്ടന്മാരുടെ വരകളുടെ അടുത്തിരുന്നിട്ട് അവര് അവരുടെ ഇത് വരയ്ക്കുന്നത് കണ്ടിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് സൈഡിൽ ഇരുന്നിട്ട് വരച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ നമ്മുടെ കൈ ഒരു കൈ വഴക്കം വരാനുണ്ട് അങ്ങനെ വന്നു അല്ലാതെ ഒരു അതിന്റെ ആർട്സ് കോളേജിൽ പോയിട്ട് പഠിക്കുക അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല ഇവരുടെ സഹോദരന്മാരുടെ വരകൾ കണ്ടിട്ട് തന്നെയാണ് ഞാനും വര പഠിച്ചത് കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഗുരുവായൂർ അമ്പല നടയിൽ ഈ വർഷം പൂക്കളം ഒരുക്കുന്നതിൽ ഇവരും പങ്കാളികളായിരുന്നു അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങൾ പറയാം ചേട്ടന്റെ കൂടെ ഏതൊരു ഇതായാലും നമ്മുടെ ഗുരു എന്ന് പറയുന്നത് ചേട്ടന്മാരാണല്ലോ അപ്പൊ അതുപോലെ തന്നെ അവന്റെ ഒരു വരം കയ്യായി എന്നുള്ള പോലെ നമുക്ക് നിൽക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടാവും അങ്ങനെ ഈ പൂക്കളത്തില് എന്റെ ഇതും ഒരു സഹായം നമ്മുടെ കൂടെ നിന്നിട്ട് സഹായിച്ചിട്ടുണ്ട് എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് എന്റെ സഹോദരൻ തന്നെയാണ് രമേശ് ബാലമണി പൂക്കള ഈ ഇതില് അമ്പലത്തത്ത് കണ്ണന്റെ മുന്നില് ഇങ്ങനെ ഒരു ഇത്രയും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പൂക്കളത്തില് അവനെ കഴിച്ചിട്ട് ഞാൻ പറയാം അവനെ കഴിച്ചിട്ട് ഞാനൊന്നും ഒന്നുമല്ല കലയെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് പക്ഷെ കലയുടെ പിന്നിലുള്ള കലാകാരനെ ഇന്നത്തെ സമൂഹം അംഗീകരിക്കുന്നതിൽ വളരെയധികം പിന്നോക്കമാണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് പറയാം കലയെ എല്ലാവർക്കും ഇഷ്ടം കലയെ ഓരോ കലാകാരന്മാരെയും ഇഷ്ടമാണ് പക്ഷെ നമുക്കതിനുള്ള ഇത് കിട്ടുന്നില്ല വരച്ചതിനുള്ള ഒരു തുക നമുക്ക് കിട്ടാറില്ല ഇപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അതിന് വില പേശാറുണ്ട് ഓരോ ചിത്രങ്ങൾക്കും വില പേശാറുണ്ട് നമ്മള് എത്രയോ റിസ്ക് എടുത്തിട്ടാണ് ഓരോ ചിത്രങ്ങളും നമ്മള് കൊണ്ടുവരുന്നത് വരച്ചു കൊണ്ടുവരുന്നത് ഞാനിപ്പോ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അതിന്റെ പുറകിൽ ഒരുപാട് റിസ്ക് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഓരോ ചിത്രം നമ്മൾ വരയ്ക്കുമ്പോൾ ദൈവത്തിന്റെ ചിത്രമാണ് ഞാനിപ്പോ കൂടുതൽ വരയ്ക്കുന്നത് അപ്പൊ എന്ന് വെച്ചാൽ അതിന് നമ്മൾ ഒരു നോലുമ്പെടുത്തിട്ടാണ് നമ്മൾ ഓരോന്നും വരച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ പല അമ്പലങ്ങളിലായാലും
മറ്റുള്ള പൂജാമുറികളിലേക്കായിട്ടാണ് ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ നൂലുമ്പ് അങ്ങനെയൊക്കെ എടുത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ ഒന്ന് നാലഞ്ച് ദിവസമൊക്കെ ആയിരിക്കും ഒരു ചിത്രത്തിൻ്റെ അവസാനിക്കുന്ന, നാലഞ്ച് ദിവസങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു ചിത്രം അവസാനിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന സമയം. അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത്രയും ദിവസം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോകുവാനോ ഒന്നിനും കഴിയാറില്ല. പിന്നെ ഒരു ചിത്രം തുടർന്ന് ചിലപ്പോൾ പകുതിയിലേക്ക് വെച്ചിട്ട് നിർത്താറുണ്ട്. പിന്നെ ആ ചിത്രം വീണ്ടും തുടങ്ങുന്നത് ചിലപ്പോൾ മാസങ്ങളായി ആവും. ചിലപ്പോൾ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വരയ്ക്കാറ്. ഈ ദൈവങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഇതിലേക്ക് പലരും വരയ്ക്കുന്നുണ്ടാവും, പല ചിത്രം ആരമാരെയും കാണാം. പക്ഷെ ദൈവങ്ങളുടെ ചിത്രം മാത്രം വരയ്ക്കുന്ന ഒരു ചിത്രകാരൻ എന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങനത്തെ ഒരു ഇത് ഐഡന്റിറ്റി ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വരച്ച ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വരച്ചിട്ടുള്ളത് കണ്ണൻ്റെ ചിത്രമാണ്. പിന്നെ അതുപോലെ തന്നെ കഥകളായിട്ട് വരച്ചിട്ടുണ്ട്. അത് വരച്ചിട്ടുള്ളത് രാമായണം വരച്ചു, രാമായണ ചിത്രകഥ വരച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അയ്യപ്പചരിതം അങ്ങനത്തെ ചിത്രങ്ങളും വരച്ചിട്ടുണ്ട്. അതൊക്കെ അയ്യപ്പചരിതമൊക്കെ ഞാൻ വരച്ചത് 41 ദിവസം നോലുമ്പെടുത്തിട്ട് വ്രതം നിശ്ചയിച്ചിട്ടാണ്. ഒരു ഓരോ ദിവസം ഓരോ ചിത്രങ്ങളാണ് വരച്ചത്. അങ്ങനെ 41-ാമത്തെ ചിത്രം അയ്യപ്പന്റെ അതായത് ശാസ്താവിലേക്ക് ലയിക്കുന്ന പോലത്തെ ഒരു കഥയായിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അതേ ദിവസത്തെ രാമായണ പാരായണം നടത്തുമ്പോൾ അതിനനുസരിച്ചുള്ള ചിത്രങ്ങളായിരുന്നു ഞാൻ അന്ന് പോസ്റ്റ് ചെയ്തിരുന്നത് മീഡിയ. ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ രാമായണ ചരിതം ചിത്രകലയിലൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊരു കർക്കിടക മാസമായ ഈ രാമായണ മാസത്തിൽ 30 ദിവസം നൂലുമ്പെടുത്തിട്ടാണ് ഞാൻ ആ രാമായണം വരച്ചത്. 6 വർഷം തുടർച്ചയായി കലാരംഗത്ത് നിന്നിട്ട് എന്തെങ്കിലും നേട്ടങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രോത്സാഹനം കൂടുതലായി കിട്ടുകയോ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ചെറുപ്പം മുതൽ തന്നെ ചിത്രം വരയ്ക്കുന്ന സമയത്തൊക്കെ ചെറുപ്പത്തില് മറ്റുള്ള കുട്ടികളൊക്കെ വരയ്ക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഒരു പെൻസിൽ അതേപോലെ കളർ പെൻസിലുകൾ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ. ഇപ്പോൾ ഒരുപാട് പെൻസിലുകളും പെയിന്റുകളും എനിക്ക് വന്നു ചേർന്നിട്ടുണ്ട്. എന്നിട്ട് വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ചിത്രങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. വില കൂടിയ ബ്രഷ് അതുപോലെ തന്നെ വില കൂടിയ പെയിന്റുകൾ എന്നിവയെല്ലാം വിദേശത്തു നിന്ന് എൻ്റെ കൂട്ടുകാരന്മാരും അതുപോലെ തന്നെ ഈ കലയെ സ്നേഹിക്കുന്ന ഒരുപാട് വിദേശത്തുള്ള ഭക്തരുണ്ട്. അവരെല്ലാം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അതേ ഞാൻ അവരോട് നന്ദി പറയുന്നു. ഒരുപാട് ഭക്തർ ഗുരുവായൂർ വരുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ വർക്കുമായിട്ട് പല സ്ഥലങ്ങളിലായിരിക്കും. പക്ഷെ അവർ പറയുന്ന സമയത്തൊന്നും ചിലപ്പോൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിരുന്നു. പക്ഷെ എത്തിപ്പെടുന്ന സമയത്തെല്ലാം ഞാൻ ഇവർക്കെല്ലാവർക്കും ഞാൻ വരച്ച ചിത്രങ്ങളിൽ ഒന്നോ രണ്ടോ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ കൈകളാ നേരത്ത്. അപ്പോൾ അത് ഞാൻ കൊടുക്കാറുണ്ട്. അത് അവർക്ക് ഭയങ്കര എന്നിൽ നിന്നൊരു ചിത്രം കിട്ടുവാൻ, ഒരു ഭഗവാന്റെ ചിത്രം കിട്ടുവാൻ വേണ്ടിയിട്ട് വളരെ ആഗ്രഹിച്ചിട്ട് വരുന്നവരാണ് അവരെല്ലാം. ഭഗവാന്റെ ചിത്രങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വരയ്ക്കുന്നത്. അപ്പൊ ഏതൊക്കെ അമ്പലങ്ങളിലേക്കാണ് ഇതുപോലെ വരച്ചു കൊടുക്കാനുള്ള ഇത് ഉണ്ടായിട്ടുള്ളത്? തിരുവനന്തപുരം, കോട്ടയം, പത്തനംതിട്ട അങ്ങനെയുള്ള ജില്ലകളിലേക്കാണ് ഞാൻ കൂടുതൽ വരച്ചിട്ടുള്ളത്. നമ്മളിപ്പോ ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് വരച്ചിട്ടുണ്ട്. ഒരു ഗുരുവായൂരപ്പന്റെ ചിത്രം വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആറ്റുകാല് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പന്തളത്ത് അവിടെ ഒരു ക്ഷേത്രത്തില്, കുളനാട് എന്ന ക്ഷേത്രത്തില് സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് ഒരു ഭഗവാന്റെ ചിത്രം വരച്ചിട്ടുണ്ട്. അതുപോലെ പല പല ക്ഷേത്രങ്ങളിലേക്കായിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ വിദേശ രാജ്യങ്ങളിലേക്കായിട്ട് ഇതുപോലെ തന്നെ ഓർഡർ പ്രകാരം വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് കൊണ്ടുപോയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലേക്കായിട്ട്. മ്യൂറലും മറ്റുള്ള ഭഗവാന്റെ ചിത്രങ്ങൾ തന്നെ, ചുമർചിത്രമല്ലാതെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ ഇതുപോലെ ഭഗവാന്റെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഹിന്ദുക്കളുടെ മതത്തിലുള്ള അങ്ങനത്തെ ചിത്രങ്ങൾ മാത്രമല്ല, ക്രൈസ്തവ ചിത്രങ്ങളും വരയ്ക്കുന്നുണ്ട്. ഇപ്പോ അങ്ങനെ ഓർഡർ വരുന്നുണ്ട്, അപ്പൊ അതും ചെയ്തു കൊടുക്കുന്നുണ്ട്. തൂണിലും തുരുമ്പിലും ഓരോ പുല്ലിലും പൂവിലും എല്ലാം ഭഗവാനെ ദർശിച്ചുകൊണ്ട് ചിത്രം വരയ്ക്കുന്ന ഈ ചിത്രകാരനെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളിവിടെ നിർത്തുന്നു.